നമസ്കാരം. രാമായണ മാസം പിറന്നിരിക്കുകയാണ്. രാമായണ മാസവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ പുണ്യമാസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണ് ഇത്. എന്നാൽ ഈ മാസം ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് പറയാം. അതിനാൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ സംഭവങ്ങൾ ഈ മാസം വന്ന് ചേരാവുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ കുടുംബത്തിൽ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ബന്ധുക്കളെ ഇവർക്ക് കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. കൂടാതെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പല ഗുണാനുഭവങ്ങളും വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നിരുന്നാലും ആരെയും അമിതമായി വിശ്വസിക്കരുത് എന്ന കാര്യവും ഇവർ ഓർക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ പലപ്പോഴായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. വന്നു ചേർന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അത് ഗ്രാമദേവതാ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. തന്നാൽ കഴിയുന്ന വഴിപാടുകളും ഈ സമയം ഇവർ കഴിക്കാൻ ശ്രമിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. സാധിക്കുമെങ്കിൽ നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക, രാമായണ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. അശ്വതി. അശ്വതി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വാക്കുകളിൽ മിതുത്വം പാലിക്കുന്നത് അനിവാര്യം തന്നെയാകുന്നു. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പൊതുവേ ജീവിതത്തിൽ വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാവുന്ന മാസം തന്നെയാണ് ഇത്. അതിനാൽ സാമ്പത്തികമായ ഉന്നതി ഇവർക്ക് പ്രതീക്ഷിക്കാം എന്ന് പൊതുവിൽ പറയാം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ അത് പല ധനസ്രോതസ്സുകളിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. നടക്കില്ല എന്ന് ഉറപ്പിച്ച ചില ആഗ്രഹങ്ങൾ പോലും നടക്കുവാനുള്ള അവസരങ്ങൾ ഈ മാസം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിക്കുകയും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ദർശനം നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങളാൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയും തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുവാനും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്കും രാമായണ മാസം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ആരോഗ്യ കാര്യങ്ങളാൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിരുന്നു എങ്കിലും അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എങ്കിലും അതെല്ലാം ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി ഇവർ മനസ്സിലാക്കുക. കൂടാതെ പ്രതീക്ഷിക്കാതെ തന്നെ ധനഭാഗ്യം ലഭിക്കും എന്നതും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു. കൂടാതെ ഇവരുടെ മേലധികാരികളിൽ നിന്നും പ്രശംസ നേടുവാനുള്ള സാഹചര്യങ്ങളും വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ ഇവർ അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതാകുന്നു. ദർശനം നടത്തുന്ന അവസരത്തിൽ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു. മകേരം. മകേരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറയാം. സർക്കാർ ജോലികളിൽ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പുതിയ ചില സുഹൃത്തുക്കളെ ലഭിക്കുവാനും അവരുമായി ബന്ധപ്പെട്ട പല ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. സാമ്പത്തികമായ പല കാര്യങ്ങളിലും ലാഭമുണ്ടാകുന്ന മാസം തന്നെയാണ് ഇത്.
പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരാവുന്നതാണ് എന്ന് തന്നെ പറയാം. എന്നാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ ഈശ്വരാധീനം ഉള്ളതിനാൽ തന്നെ ഈ അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശമനം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാകുന്നു. കൂടാതെ ഇവരുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി അസ്വാരസ്യങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നതിനാൽ അമിതമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. ഈ മാസം അല്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പൂയം. പൂയം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിരവധി അവസരങ്ങളും ബിസിനസ് രംഗത്ത് ഉയർച്ചയും തൊഴിൽ ക്ലേശങ്ങളും ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഭാഗ്യം അത് സമ്പത്ത് വന്ന് ചേരുന്നതിനും കാരണമാകുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ ഈ മാസം വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾക്ക് പോലും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശുഭകരമായ മാസമാണ് എന്ന് പറയാം. എന്നാൽ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. പരമശിവനെ ധാര വഴിപാട് നടത്തുന്നതും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതാകുന്നു. രാമായണ പാരായണം ചെയ്യുന്നതും അതിന് സാധിക്കാത്തവർ രാമായണം പാരായണം ചെയ്യുന്നത് ശ്രവിക്കുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ഈ മാസം ഗണപതി സ്വാമിക്ക് നാളികേരം ഉടയ്ക്കുവാൻ മറക്കരുത്. ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യാനുഭവങ്ങളും വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും പലപ്പോഴും പല ഭാഗ്യാനുഭവങ്ങളും വന്ന് ചേരും എന്ന് തന്നെ പറയാം. അതിനാൽ ആരെയും തള്ളിക്കളയുവാൻ പാടുള്ളതല്ല. എന്നാൽ എല്ലാവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഇടപഴകുവാനും ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പല വിനോദയാത്രകൾക്കും സാധ്യത കാണുന്നു എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ തന്നെ ചെയ്യുക. തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഈ മാസത്തിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പല ഘടകങ്ങളും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഏറ്റവും ഉത്തമമായ ഈ മാസം ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ മാറ്റങ്ങൾ തന്നെ വന്ന് ചേരാവുന്നതാകുന്നു. അപ്രതീക്ഷിതമായ ഒരു വ്യക്തിയെ പരിചയപ്പെടാനും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പല ഗുണാനുഭവങ്ങളും വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇത്തരം സൗഭാഗ്യങ്ങൾ ഈ മാസം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവർ പ്രവർത്തിക്കേണ്ടതാകുന്നു. ഇവർ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. വിഷ്ണുക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. ഈ മാസം ദേവിയെയും വിഷ്ണു ഭഗവാനെയും ഭജിക്കുന്നതിലൂടെ തടസ്സങ്ങൾ കൂടാതെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അത്തം. അത്തം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ ബിസിനസ് രംഗത്ത് അല്പം ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള ഉയർച്ച വന്ന് ചേരാവുന്നതാകുന്നു. വളരെ കാലമായി ബന്ധമില്ലാതിരുന്ന പല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അല്ലെങ്കിൽ ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ മാസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. പുണ്യക്ഷേത്രങ്ങളിൽ അഥവാ പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്തുവാനുള്ള സാധ്യത ഈ മാസം കൂടുതലാണ് എന്ന് പറയാം. അത്തരം അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഇവർ മറക്കാതെ ഇരിക്കുക. പൊതുവെ നോക്കുകയാണ് എങ്കിൽ കുടുംബത്തിൽ മനസമാധാനം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല കലഹങ്ങളും ഈ മാസം ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു.
തൊഴിലുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സൗഭാഗ്യങ്ങൾ അത് പല രൂപത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഏത് കാര്യവും ജീവിതത്തിൽ ഈ മാസത്തിൽ വന്ന് ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. ഈശ്വരനായി ഒരു വഴി കാണിക്കുമ്പോൾ അതിനു നേരെ ഒരിക്കലും കണ്ണടയ്ക്കുവാൻ പാടുള്ളതല്ല. ഈ മാസം ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ദാര വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുവാൻ ഇത്തരത്തിൽ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. സാധിക്കുമെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്നതും അതിന് സാധിക്കാത്തവർ രാമായണ പാരായണം ശ്രവിക്കുകയെങ്കിലും ചെയ്യേണ്ടത് ഉത്തമം തന്നെയാകുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പല നാളായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ ഇവർക്ക് തോന്നുന്നതാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ആഗ്രഹ സാഫല്യത്തിനും സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. കുടുംബാംഗങ്ങളുമായി പുണ്യസ്ഥലങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുവാനുള്ള അവസരങ്ങൾ അഥവാ ദർശനം നടത്താനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചിലവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. ചിലവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ സാമ്പത്തികമായ ഗുണാനുഭവങ്ങൾ ലഭിക്കണം എന്നില്ല. കൂടാതെ ജീവിതത്തിൽ പല വ്യക്തികളെയും അത് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പല വ്യക്തികളെയും കണ്ടുമുട്ടുവാനും അവരുമായുള്ള സൗഹൃദത്താൽ പരിചയത്താൽ ജീവിതത്തിൽ പല ഭാഗ്യാനുഭവങ്ങളും മാറ്റങ്ങളും വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ചിത്തിര നക്ഷത്രക്കാർക്കും ശുഭകരമായ മാസം തന്നെയാണ് ഇത് എന്ന് പറയാം. എന്നാൽ ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇത്തരത്തിൽ ദർശനം നടത്തുമ്പോൾ തന്നാൽ കഴിയുന്ന വഴിപാട് ചെയ്യുവാനും ഇവർ മറക്കാതെ ഇരിക്കുക. ചോതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം എന്ന് തന്നെ പറയാം. ബന്ധുക്കളുമായി പല വിധത്തിലുള്ള തർക്കങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുള്ളതാകുന്നു. സുഹൃത്തുക്കളുമായി ഇത്തരത്തിൽ പല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. ഇത്തരത്തിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ പല ബന്ധങ്ങളും തിരികെ ലഭിക്കുവാനും അവരുമായി സുരമിച്ച് മുന്നോട്ടു പോകുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ സൗഖ്യം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. അതിനാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽപരമായി ഉയർച്ച നേടുവാനും സാമ്പത്തികമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ഇവർക്ക് പൊതുവെ സാധിക്കും എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായി ധനം ലഭിക്കുവാനും അതിനാൽ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളും വന്ന് ചേരും എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, അതായത് ചോതി നക്ഷത്രക്കാർക്ക്, മനസമാധാനവും ആഗ്രഹ സാഫല്യവും സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് ഇത്. അതിനാൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കരുത്. ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അതായത് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ധനലാഭം ലഭിക്കുവാനും തൊഴിൽ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തൊഴിൽ ലഭിക്കാൻ സാധ്യത വർദ്ധിക്കുന്നതിനാൽ തന്നെ വിദേശത്തും സ്വദേശത്തും തൊഴിൽ ലഭിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക. അതിനാൽ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനും ശ്രമിക്കേണ്ടതാകുന്നു. പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ട് എങ്കിലും അതെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സഹായിക്കാൻ പലരും മുന്നോട്ട് വരുന്ന അവസ്ഥ ഇവർക്ക് നേരിട്ട് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള പല അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ധനം ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ വിശാഖം നക്ഷത്രക്കാർക്കും ശുഭകരമായ സമയം തന്നെയാകുന്നു. തുലാം രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർക്ക്
ഈ അനുഭവങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ കൂടാതെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു.